ഹലോ എല്ലാവർക്കും, എന്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ആ, അപ്പൊ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് ഇനി എന്താണെന്ന് വ്ലോഗിനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് പറയാട്ടോ. ഹലോ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്നത്തെ ഇപ്പൊ വ്ലോഗ് എന്താന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാല്, നമ്മള് ഫ്രണ്ട്സ് നമുക്കൊരു ചാലഞ്ച് തന്നിട്ടുണ്ട്. വിസ്പർ ചാലഞ്ച് ആണ്. ഇപ്പൊ കുറെ പേര് ചെയ്യുന്നുണ്ട് വിസ്പർ ചാലഞ്ച്. പക്ഷെ നമ്മള് ചെയ്യുമ്പോൾ വേറൊരു രസമായിരിക്കും അല്ലേ. അപ്പൊ എന്റെ കൂടെ മുസ്സനൊക്കെ ആണ് ചാലഞ്ച് കിട്ടിയത്. ഹലോ പറയോ. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടിയാണ് ചാലഞ്ച് ചെയ്യാൻ പോകുന്നത്. ചാലഞ്ച് തന്നത് നമ്മളെ സേബ ഡയറീസിലെ സേബ സക്കറിയാണ്. അപ്പൊ എന്തായാലും ചാലഞ്ച് എങ്ങനെ ഉണ്ടെന്നും, ഇത് വേറെ ഫ്രണ്ടാട്ടോ, നമ്മളെ ആൽഫ ട്യൂബ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറൊരു ചാനലാണ് നമ്മളെ ഹസ്ന. ഹസ്ന പറയൂ. ഹലോ പറയൂ. അപ്പൊ നമുക്ക് ചാലഞ്ചിലേക്ക് എന്താണെന്നും എങ്ങനെയാണെന്നും, പിന്നെ ഈ ചാലഞ്ച് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന നമ്മള് വേറൊരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്നാണ്. അപ്പൊ എല്ലാരും കൂടി ഒന്നിച്ചാണ് ഇപ്പം നമ്മളെ ഈ ഒരു രസമായിരിക്കും എന്തായാലും ചാലഞ്ച് അല്ലേ. അതെ, ഇൻഷാല്ല. അപ്പൊ നമുക്ക് നോക്കാം എന്തായാലും. അപ്പൊ നമ്മളെ നല്ല അപ്പൊ ഇൻഷാല്ല നമുക്ക് നോക്കാം എന്തായാലും ചാലഞ്ച് എങ്ങനെ ആവും, അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആവോ എന്താവോ എന്നല്ല. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ദീപന്റെ വീട്ടിൽ നിന്ന് കാണാം. ഇതാണ് ദീപ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പൊ ദീപന്റെ വീട്ടിലെത്തി. ഇനിയിപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ ചലഞ്ച് ചെയ്യാൻ പോകുന്നത്. ഞാനാണ് ആൻസർ പറയണ്ടേ. ഇവിളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിന്റെ റൂൾസ് ഒക്കെ എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നത്, കാരണം ഇപ്പൊ എല്ലാരും വിസ്പർ ചാലഞ്ച് ആണ് ചെയ്തോണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഇതില് റൂൾസ് ഒന്നുമില്ല. നമ്മുടെ റൂൾസ് ഒന്നുമില്ല. നമുക്ക് എന്ത് വേർഡ് ഉണ്ടെങ്കിലും നമുക്ക് പറയാം, അത് പറയണം. അങ്ങനെയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളത് കുറച്ചൊരു മാറ്റമുണ്ട്. മാറ്റം എന്ന് പറയുന്നത് നമുക്ക് എന്തും പറയാം. അതാണ് ഈ വിസ്പർ ചാലഞ്ചിന്റെ ഒരു രസപ്ലേ. ചലഞ്ച് ചെയ്തത് നമ്മൾ സെബ സക്കറിയാണ്. പിന്നെ ഹന്ന ഹാപ്പിനെസ്, അവർ രണ്ടുപേരും കൂടിയാണ് ചലഞ്ച് ചെയ്തത്. അപ്പൊ അവരുടെ ലിങ്ക് നമ്മൾ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. അപ്പൊ ഞാന് വീട്ട് ചെവിയിലോട്ട് ഇതാ വെക്കുകയാണ്. പാട്ട് വന്നില്ലല്ലോ. പാട്ട് വന്നു. സോങ്ങാണോ? പറഞ്ഞോ. നിലവിളക്ക്. നിലാവേ മായുമോ? നിലാവേ മായുമോ? ഹലോയോ. നിലവിളക്ക്. പോയത് ഞാൻ പറഞ്ഞു തരാം. ചായ ഒത്തിരി കേട്ടോ പറഞ്ഞു തരും.
അങ്ങനല്ല ഉള്ളിലേക്ക് ഇത്രയൊക്കെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റൂ ഫർബി. ജ്യൂസ് അതാണ് ഞാൻ ഭയങ്കര ഗുമുള്ള സാധനം ഭയങ്കര ഒച്ച ആ ഒച്ച വേണല്ലോ ഒന്നും കേക്കുന്നില്ല നിഷ്കളണ്ട അവിടെ കുറച്ചങ്ങോട്ട് മാറി ഇങ്ങനെ വേണ്ട കുറച്ചങ്ങോട്ട് നീങ്ങി ഭയങ്കര ഒച്ച ഒന്നാ ഇപ്പൊ ഒന്നും കേക്കുന്നില്ല പറയുമ്പോ ഇഷ്ടമാണ് തിങ്കളാഴ്ച ഇന്നത്തെ തിങ്കളാഴ്ച നീയാണോ അവിടെ അടുത്ത വളരെ എടുത്ത കയ്യില് വെച്ചാ കയ്യില് വെച്ചോട്ടെ നീ എടുത്തോളി ഞാനല്ല ഇഷ്ടംപോലെ വിട്ടു വിട്ടു വീണ്ടും അതന്നെ മതി പാട്ടും അതെന്താറിയോ നമ്മള് വേറൊരാളെ കാണുമ്പോ നമുക്ക് കേക്കാലോ അതാണ് നമുക്ക് ഈസി ആയിട്ട് തോന്നുന്നത് കടി ഒന്നുകൂടി കടി മുഖം സൂം ചെയ്യണം ഒരു മുളക് മുഴുവൻ കഴിക്കോ എരിവുണ്ട് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ കുറച്ച് കുടിച്ചോ എരിവ് മാറ്റാൻ എന്താ കേട് വന്നിട്ടില്ല പാട്ടിട്ടാ ഞാൻ പറഞ്ഞിട്ട് കുടിച്ചോ സ്വന്തം ചാനലിന്റെ പേര് രക്ഷിച്ചില്ലേ സപ്പോർട്ട് ഞാനും ചെയ്തേ തിരിച്ചിങ്ങോട്ട് വേണം സപ്പോർട്ട് എന്തായാലും ദീപ
അല്ല നമ്മളെ ഇത് കഴിഞ്ഞോ എന്ത് ചോദ്യത്തരം കഴിഞ്ഞോ ചാകര സാങ്കല്പികം കലാപാനി സാങ്കല്പികം കാൽപ്പനികം സാങ്കല്പികം സായിപ്പ് സോറി ഞാൻ കുറച്ച് കുടിച്ചു പോയി തെറ്റായി പറഞ്ഞു രണ്ട് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് നാല് റോങ് ആൻസറും ഇനി ഞാൻ ഇത്ര പറയുന്നു നോക്കാം അപ്പൊ എന്തായാലും എന്റെ ഇവിടുത്തെ വിസ്പർ ചാലഞ്ച് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നല്ല അടിപൊളി പച്ചമുളകായിരുന്നു നല്ല എരിവുണ്ടായിരുന്നു കൂടുതൽ കഴിക്കാൻ പറ്റിയില്ല അതാണ് എൻ്റെ ഒരു സങ്കടം സാരമില്ല ഇവിടെ കൊണ്ട് ബാക്കി കഴിപ്പിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോ അപ്പൊ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വിസ്പർ ചാലഞ്ച് ഇഷ്ടാവും എന്ന് വിചാരിക്കുന്നത് ഇഷ്ടായാല് പറയും മക്കളെ ഒച്ചത്തിൽ നിങ്ങളെല്ലാരും എല്ലാരും പറയൂ പറയൂ അപ്പൊ ഇതിന്റെ പാർട്ട് 1 ഫെബിയുടെ ചാനലിലും പാർട്ട് 2 എന്റെ ചാനലിലാണ് അപ്പൊ ഫെബിയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് ഇടുന്നതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇടുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ പാർട്ട് 2 കാണണമെങ്കിൽ അവിടെ പോയി ക്ലിക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ മ്യൂസിസ് നോട്ട് ബുക്കിലോട്ട് ഡയറക്റ്റ് വന്നാലും മതി ഓക്കെ അപ്പൊ എന്തായാലും അപ്പൊ നെക്സ്റ്റ് പാർട്ട് 2 തുടങ്ങാൻ പോവാണ് ഓക്കെ രക്ഷിക്കണേ എല്ലാവരും എൻ്റെ ചാനൽ കാണാം അൽഫാസ് ട്യൂബ് എന്നാണ് അപ്പൊ എല്ലാവരും ഒന്ന് വന്ന് കാണാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് ട്യൂബ്
എന്റെ പേര് അൽഫ സ്റ്റൂബ്. നിങ്ങൾ എല്ലാവരും എന്റെ ചാനലും അതോടൊപ്പം തന്നെ ഇവരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ ചാനലിന്റെ പേര് സർബീസ് ജേണി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം. എന്റെ ചാനലിന്റെ പേര് മുസി സ്റ്റോർബുക്ക്. അപ്പൊ നിങ്ങൾ എല്ലാവരും എന്റെ ചാനലും കൂടെ കാണാൻ അതിന്റെ കൂട്ടത്തില് നിങ്ങൾ നാലുപേരുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതെ, അപ്പൊ എല്ലാരും ഞങ്ങളുടെ ചാനൽസ് എല്ലാ ചാനലിന്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പൊ എല്ലാരും ജസ്റ്റ് ഒന്ന് പോയി നോക്കൂ, എന്നിട്ട് ഇഷ്ടമാണെങ്കിൽ എന്തായാലും എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ലൈക്കും കമന്റും ഷെയറും ഷെയറും ഒക്കെ വേണം, എല്ലാം ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ നിൽക്കും. അങ്ങനെ എല്ലാവരും എന്തായാലും കാണും, അങ്ങനെയാണ് ഉറപ്പായി കാണും. ആ ഒരു വിശ്വാസം ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും നാലുപേരും വിസ്പ് ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റത്തത് ഞങ്ങൾ രണ്ടുപേരാണ് ചെയ്തത്, പിന്നെ ഇവര് രണ്ടുപേരാണ്. അപ്പൊ നിങ്ങൾ ഫസ്റ്റത്തെ അടിപൊളി കേട്ടോ, എല്ലാം ഡിഫറെന്റ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും കാണാം, കാരണം സെയിം സാധനം തന്നെയാണ് മറ്റേ ചാനലുകൾ വിചാരിച്ചു നോക്കാണ്ടിരിക്കേണ്ട, എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാരും നോക്കൂട്ടോ. അപ്പൊ താങ്ക് യു, ബൈ ബൈ, സീ യു.